ഇതുവരെയുള്ള സംഭവങ്ങൾ ആര് കണ്ടാലും കുറ്റം പറയില്ലല്ലോ നീ എന്തു പറയുന്നു 100ൽ 100 മാർക്ക് തരാനുള്ള വകുപ്പൊന്നും നീ ഇതുവരെ കാണിച്ചിട്ടില്ല പിന്നെ സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാലെ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ജാത്യാലുള്ള തൂത്താ പോവില്ല ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് പെണ്ണ് വീണിട്ടുണ്ട് അത് നിന്റെ കഴിവുകൊണ്ടൊന്നല്ല അവളുടെ കഴിവുകേട് കൊണ്ട് എന്നാലും പ്രേമത്തിന് ഒരു പിരിമുറുക്കം വരുന്നില്ല എന്താ ചെയ്യുക അതൊരു പാട്ടിലൂടെ വർക്കൗട്ട് ചെയ്താലോ നിനക്ക് പാടാൻ അറിയോ പാടാൻ അറിയാവുന്നോ ചേരി ചെന്ന് ചോദിച്ചു നോക്കണം തനി മലയാളം എന്നാൽ പാടി ബോറടിപ്പിക്കാനും പാടില്ല നമുക്ക് പഴമയിൽ തുടങ്ങി പുതുമയിൽ തീർക്കാം മനസ്സിലായില്ല മനസ്സിലാക്കി തരാം അതായത് പ്രേം നസീറും ജയഭാട്ടിയും പോലെ മമ്മൂട്ടിയും സുഹാസിനിയും പോലെ മോഹൻലാലും ശോഭനയും പോലെ എന്തിന് കുഞ്ചാക്കോ ബോബനും ശാലിനിയും പോലെ നീ എന്താ ഇവിടെ നീയോ നിങ്ങൾ കാട് തെറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു ഇതുപോലൊരുത്ത മാട്ടപ്പെട്ടി മാർക്കറ്റിലുണ്ട് കുറച്ചാളായിട്ട് അവനെ കാണാനുമില്ല അത് ഞാനല്ല പിന്നെന്താ ഒരു ചമ്മൽ മോത്ത് അതെന്റെ ഒരു ശീലവ പരിചയമില്ലാത്തവരെ പെട്ടെന്ന് കണ്ട ഒരു ചമ്മൽ വരും അതൊരു നല്ല ശീലമല്ല എന്താ പേര് സച്ചിൻ ടെണ്ടുൽക്കർ ഓഹോ തന്നെ പോലൊരു തെണ്ടി പണ്ടെന്റെ കടയിലേക്ക് വരുന്ന ഡസൻ കണക്കിന് ലോറികളിൽ ലോഡ് ഇറക്കാൻ വരാറുണ്ടായിരുന്നു അവന്റെ പേര് കണ്ണപ്പൻ ഒരു കൂലി ആ ചായയാണ് നിനക്ക് അങ്ങനെ ഒരേ ചായയിൽ ഒത്തിരി പേര് കാണും അതിലൊരുത്തൻ കൂലിയായിരിക്കും മറ്റൊരുത്തൻ പണക്കാരനായിരിക്കും അപ്പൊ പിന്നെ കാണാം പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം ഓക്കെ നീ ഏത് കോലം കെട്ടിയാലും ആ കൂലി ചായ നിന്റെ മോന്തക്കിന് മാറത്തില്ലേ കാടി വെള്ളത്തിൽ വേണം കാക്കയെ പോലെ വേഷം കെട്ടിയാ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ നീ വെറും ഒരു കൂലിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ ഇന്നാറും ഞാൻ ഇന്നാറും നിനക്ക് മാട്ടപ്പെട്ടി ചന്തയിൽ പഴയ കൂലിക്കാരനായിട്ട് കഴിയണോ അതോ ഈ വീട്ടിലെ പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണോ വന്നു കയറിയ മഹാലക്ഷ്മിയെ കുറ്റിച്ചൂല് കൊണ്ട് അടിച്ച് പുറത്താക്കണ്ടല്ലേ ഒരു ഒത്തുതീർപ്പാകാം എങ്കിലേ നമ്മൾ രണ്ടും രക്ഷപ്പെടും ഓക്കെ അത് ശരി ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത് നിങ്ങൾ പരിചയക്കാരാണല്ലേ ഫ്രണ്ട്സ് അതിരിക്കട്ടെ ഈ വെളും പയ്യാത് ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന ആളാ അയ്യോ നിങ്ങളും എങ്ങനെ പരിചയം വിമാനത്തിൽ വെച്ചുള്ള പരിചയം ബിസിനസ് യാത്രകൾ മാസത്തിൽ 28 ദിവസവും വിമാനത്തിലാണല്ലോ ആരെന്തര് ഞങ്ങൾ ബിസിനസ്സുകാരെടുത്ത് ബിസിനസ് എന്തുവാന്ന് ചോദിക്കരുത് 100 കൂട്ടം ബിസിനസ് അല്ലയോ പരിചയപ്പെട്ട ഈ സന്തോഷം നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം വരി ഓ അതിനെന്താ ഞങ്ങളെ ഈ വീടുകൾ തമ്മിലേ ബന്ധമുള്ളൂ പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല ലാവന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മോനെ നീ എങ്ങോട്ട് പോണത് അവിടെ മാന്യന്മാർക്ക് കേറാൻ പറ്റിയ വീടല്ലടേ നീ മാന്യനല്ലാത്തോണ്ടല്ലേ എന്റെ അതിർത്തി കടന്ന് ഇപ്പുറത്തോട്ട് വന്ന അപ്പുറത്ത് പോണേ ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി വരെയൊക്കെ ലവനെ വിളിച്ചിറക്കി കൊണ്ടുപോകാത്തടേ വന്നത് അല്ലാതെ നിന്റെ പെമ്പറന്നോരെ കൂടെ പൊറുക്കാനല്ലടേ അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തയെ അടിച്ച് പൊളിച്ചളെ അറിയാതെ നിനക്ക് ഓ നീ മൊത്തമായി ശേരി ഇപ്പോടേ ചട്ടന്റെ അച്ചി ആരടാ എന്നെ പറ്റി പറഞ്ഞു അങ്ങനെ എന്തി ചോദിക്കൂലേ വിടിയോ പുല്ലേ നല്ല പുല്ലേ വർത്തനം എന്റെ വായിന്ന് കേക്കണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോരെ നീ തള്ള അണ്ടി കമ്പനി അണ്ടി പൊളിക്കാൻ വന്ന നിനക്ക് അത്ര മർദ്ദനെ വരുവടി എടി മുറ്റ അടിക്കാൻ വന്ന നീ അടിച്ച നീ മരപ്പെട്ടി മാക്കാനേ കൊണ്ടല്ല നീ പോയത് കേട്ടിട്ടില്ല ഇതിനേക്ക് അപേക്ഷിച്ച് കൂലി സെന്റ് ഡീസെന്റ് ഇല്ലടേ പിന്നല്ലേ എവിടുന്ന് കിട്ടിയ യവനെ ഊരും പേരും അറിയാത്ത യവനെ മോളുടെ കൂടെ ആര് പറഞ്ഞാ യവന് ഊരും പേരും ഇല്ലെന്ന് നിനക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കോടീശ്വരനാണ് ഇവൻ അറിയോ അതിനേക്കാൾ വലിയ കോടീശ്വരനാണ് പച്ചവന് നീ പുറ മറച്ചവന് ഇവൻ ആരാണെന്ന് എനിക്ക് അറിയാം ഇവനാണ് മാറ്റ ഈ വീട്ടിൽ ഞാനൊരു ഗസ്റ്റായി താമസിച്ച കുറ്റത്തിനാണോ ഈ വഴക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തുമായി ഈ വീട്ടിന്റെ മുറ്റത്തു നിന്നും സംസാരിച്ചതിനാണോ ഈ വഴക്ക് ഈ പാവം പെൺകുട്ടിയെയും എന്നെയും ചേർത്ത് എന്തെല്ലാം അവഖ്യാതികളാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ മൂലം ചീത്ത പേര് കേൾക്കേണ്ടി വന്നതിൽ കുട്ടിക്ക് വിഷമമുണ്ടോ പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഈ നിൽക്കുന്ന കുബേരയുടെ മകൾ ലക്ഷ്മി കുബേരെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ കല്യാണം കഴിച്ച് ഈ ചീത്ത പേര് മാറ്റും എന്ന് ഇതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന പ്രഭാര പ്രഭുവിന്റെ മകൾ പാർവതി പ്രഭുവിനെ എന്റെ ആത്മസുഹൃത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു
പെട്ടെന്നുള്ള വാശിയിൽ കല്യാണം നിശ്ചയിച്ചെങ്കിലും നിന്റെ അച്ഛൻ്റെ കൂടെ വിവരം പറയേണ്ട മര്യാദകൾ നമുക്കില്ലേടെ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അറിഞ്ഞാലും അച്ഛൻ സമ്മതിക്കില്ല. എങ്കിലും ഒന്ന് സൂചിപ്പിച്ചരേ. അത് വേണോ? ഹലോ ഹലോ അച്ഛൻ, ഞാൻ കണ്ണന. ഏ അച്ഛനോ? അച്ഛന അച്ഛനാ ക്യാടെ വള്ളി വാണിച്ചു. അച്ഛൻ നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണ് വലിയ കോടീശ്വരി ആയിരിക്കും. പക്ഷെ എനിക്ക് ആ കല്യാണം വേണ്ട. എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അച്ഛനാ നടത്തി തരണം. നടക്കില്ലെന്നോ? എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ സ്നേഹിച്ചുപോയി. കേട്ടിട്ടില്ലേ കുബേരയെ കുറിച്ച്? അദ്ദേഹത്തിന്റെ മകളാ. ഏ കേട്ടിട്ടില്ലെന്നോ? കേട്ടിട്ട് പോലും ഇല്ലെന്ന്. ഞാൻ വാക്കുകൊടുത്തുപോയി, ഇനി പിന്മാറില്ല. എന്ത്, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലെന്നോ? അച്ഛന്റെ മോനാണ് ഞാനെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കേട്ടു. ഇത് സത്യം സത്യം അസത്യം. ആഹാ, എനിക്കുണ്ട് വാശി. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കേട്ടു കേട്ടു കേട്ടു. അച്ഛന്റെ കാഴ്ചപ്പാടി നിങ്ങളൊക്കെ വേറും സാധാരണക്കാരാ. ചുരുങ്ങിയത് 50 കോടിയുടെ സ്വത്തെങ്കിലുള്ള പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കൊള്ളുന്ന. അതിൽ കാര്യമില്ല, കെട്ടി കഴിഞ്ഞാ പിന്നെ അച്ഛൻ എന്ത് ചെയ്യാ? അതെ അതെ, പെണ്ണ് ഗർഭിണിയോടായി കഴിഞ്ഞാൽ പിന്നെ എന്തറിഞ്ഞാലും ഏതച്ഛനും സമ്മതിക്കും. അച്ഛനാണെ സമ്മതിക്കില്ല. പിന്നെ സമ്മതിച്ചില്ലേ പിന്നെ അച്ഛനല്ലേ, മൃഗമാണ് മൃഗം. എനിക്ക് സന്തോഷമായി. അച്ഛൻ മൃഗം എന്ന് പറഞ്ഞതിന് എന്തിനു ഇത്ര സന്തോഷിക്കണത്? ഏ ലക്ഷ്മി, തൽക്കാലം ഈ കല്യാണം രഹസ്യമായിട്ടങ്ങ് നടത്തിയാലോ? അതെ അതെ, ഇത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഓ തന്നെ, നമുക്ക് റൈസ് കല്യാണം മതിയടെ. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. കെട്ട് കഴിഞ്ഞാണ് മാല ഇടേണ്ടത്, അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല. എടേ കുമാര, നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണമെന്ന് ഈ വാശി ഉണ്ടായിരുന്നു. അത് നടന്നോടെ? നടന്നില്ലടേ. 1 മണിക്കൂറിന് മുമ്പ് അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് രജിസ്റ്ററിൽ ഒപ്പിട ഇങ്ങോട്ട് വന്നത്. മാറിയില്ലേ, തൊട്ടായി കുളിക്കണം. ഞാനേ 1 മിനിറ്റ്, ഇപ്പൊ വരാ. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്താ ഇവനെ കൊണ്ട് കെട്ടിയെടുത്തത്? അയാള് വരണോന്ന് പറഞ്ഞു. അയാള് വരണോന്ന് പറഞ്ഞു നീ കൊണ്ടുവരൂ, എനിക്ക് അതിനിടി വെച്ചിട്ടുണ്ട്. മിടുക്കൻ, ഞാൻ പ്രതീക്ഷയിൽ നേരത്തെ നീ സംഗതി. കൺഗ്രാചുലേഷൻ. ഇതാ പറഞ്ഞു തുക. ഇനിയിപ്പം എന്റെ കയ്യിലാ. എനിക്ക് ആ പ്രഭാര പ്രഭു നടത്തിയിടണം. എന്നിട്ട് ഉറക്കം വിളിച്ചു പറയണം, മാട്ടുപ്പെട്ടി ചന്തയിലെ വെറും കൂലിയെ നിന്നെ കുറിച്ചും നിന്റെ കുടുംബമേ കുറിച്ചും. ഇപ്പൊ തന്നെ വേണം. വേണം, അതാണ് എന്റെ പ്രതികാരം. ഇപ്പൊ തന്നെ. അയ്യോ, മണ്ടത്തരം കാണിക്കരുത്. ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല. ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ച എന്നെ അടിച്ചൊടിച്ച് പെണ്ണിനെ മറ്റൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെന്തോന്ന് പ്രതികാരം? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കണം. കാത്തിരിക്കും. ആ പെണ്ണിന് പെണ്ണിന് നീ തെളിച്ചു പറ. പെണ്ണ് കുറച്ച് പുളിയും മാങ്ങി തിന്നുന്നത് വരെ. എങ്ങനെ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ പറയാം. ഇവൻ പറഞ്ഞതിന് കാര്യണ്ട്. പെണ്ണ് ഗർഭിണി ആയ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലയുടെ കൂടെ പൊറത്തോളും. നിങ്ങൾക്ക് പ്രതികാരമായി, പെണ്ണിന്റെ ശാപേക്കത്തും ഇല്ല. ഓക്കെ ഓക്കെ, സമ്മതിച്ചിട്ടുണ്ട്. ആ ഇനി ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വേഗം പുറപ്പെടാൻ നോക്കുണ്ടിക്കാ. എങ്ങോട്ട്? ചെറുക്കന്റെ വീട്ടിലോട്ട്. അതല്ലേ നാട്ടു നടപ്പ്. അയ്യോ അത് നടക്കോ? ആ നടക്കട്ടെ, കാറി പെയ്യാ മതി. വാ വാ, നീ വാടക മണ്ണുണ്ണി. ഇന്ന് തന്നെ പോണോ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ. അതൊന്നും സാരമില്ലടേ. നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും. ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്തേക്കാൻ കഴിയില്ലടേ. അല്ലെ, നിങ്ങളെ കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ ഒങ്ങെത്തിക്കൊള്ളാം. മോളെ, നീ ആ വീട്ടിൽ ചെന്ന് കയറുമ്പം ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും വിട്ടുകൊടുക്കരുത്. എടേ അവിടെ കിടന്ന് ക്വാനെ അടിക്കാതെ രാഹുകാലത്തിന് പുറപ്പെട്ടിട്ട് വരി. കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോണമെന്ന് ആരുണ്ടാക്കിയ നിയമമാണ്? ഓ നാണം കെട്ട ഒരു നാട്ടുകടപ്പ്. മോളെ പാർവതി, എന്റെ അച്ഛൻ എന്തായാലും ആ വീട്ടിലോട്ട് കയറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചാളത്തേക്ക് നമുക്ക് ഊട്ടിയിലോ കൊടൈക്കനാലോ ടൂർ പോയാലോ? ശരിയാ, ആ തണുപ്പിലെ 1.5 മാസം കൊണ്ട് സംഭവം ശരിയാക്കാം. എന്ത് സംഭവം? ഈ വീട്ടിൽ കയറുന്ന സംഭവം. നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട, കണ്ണേട്ടിന്റെ വീട്ടിലേക്ക് പോയാ മതി. തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാം. എന്നിട്ട് സാവകാശം ഞാൻ ചെന്ന് എന്റെ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുക്കാം. അതുവരെ നിന്റെ അച്ഛനും വിവരം അറിയണ്ട. 1 മാസത്തേക്ക് തകർത്ത് ജീവിക്കാൻ വേണ്ട തൊട്ട് കയ്യിലുണ്ടല്ലോ. കുസലോപ്പി, വണ്ടി പുറ ഏതെങ്കിലും എസി റൂമിലോട്ട്. അല്ല, നമ്മൾ എങ്ങോട്ടേ പോണത്? ഞാനും അത് ആലോചിക്കുന്നത്.
നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? എനിക്ക് അച്ഛന്റെ മുമ്പിൽ ചെല്ലാൻ ഒരു പേടി. എന്തായാലും എല്ലാം ഒരിക്കലും അറിയും. എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ, നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് തന്നെ പോവാം. അയ്യോ, വീട്ടിൽ പോകാൻ പറ്റില്ല, എന്റെ തല വെട്ടും. അതിന് തെറ്റിയത് ഞങ്ങളല്ലേ, കൂട്ടി നിന്നത് ഞാനല്ലേ. ഇവള് പറയുന്നതിലും കാര്യമുണ്ട്, നീ വീട്ടിലോട്ട് വണ്ടി വിട്, രണ്ടിലൊന്നും അറിയണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, വീട്ടിൽ പോകാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം, നീ വണ്ടി വിട്. എനിക്ക് പറ്റില്ല. ഡ്രൈവർ ബാലേട്ടൻ പറയണത് കേട്ടാ മതി, വണ്ടി എടുക്ക. നീ വണ്ടി ഇടറേ. എന്താ പരിപാടി? നീഞ്ഞൊന്ന് ഇത് പിടി. ഓ, ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു, വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നു, എന്നെ അവര് പിടിച്ച് പുറത്താക്കുന്നു. കല്യാണം കഴിച്ചോണ്ടാണ് അവര് പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു. മൊത്തത്തിലൊരു കളി അത്രേ ഉള്ളൂ. ഇതൊക്കെ ശരിയാവോ? എനിക്ക് അവ പേടിയാവോ? ഇതുമാതിരിയുള്ള ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം. നീ കാറിലിരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. പെണ്ണ് പൂമാല, ദൈവമേ, കൊച്ചുമൈലാലയുടെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ ഉണ്ണിക്കുട്ടി കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞു. പെണ്ണും പൂമാലയൊക്കെ ആയിട്ട് ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം പറയണ്ട, ഒന്നും പറയണ്ട. എന്നെ അറിയിക്കാതെ കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ അവനങ്ങനെ ധൈര്യം വന്നു. ഓ, അത് ശരി, ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞു തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്താ ഒന്നും മിണ്ടാത്തേ? ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ഞങ്ങ കുഞ്ഞ വർത്തമാനം പറഞ്ഞാൽ എങ്ങനെ? ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ പോവില്ല. ഇല്ല ഇല്ല, തീരുമാനമെടുക്കാൻ നീ ആരാടാ? ഒടാ വെളിയിൽ എന്റെ മോനോടൊപ്പം ഈ പടി കയറാമെന്ന് നീ ഒരിക്കലും വിചാരിക്കുന്നടി? അഭിമാനമുള്ളവനാ മാട്ടുപ്പട്ടി മഹാദേവന്റെ മകൻ. നോക്കിക്കോ, ഈ നാട്ടിൽ കൂലിയായിട്ട് നടന്ന് നിങ്ങളെ നാട്ടിക്കും, വല്ല ചേരിയിലും പോയി താമസിക്കും. എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ മോൻ ഇതോടെ മരിച്ചു കഴിഞ്ഞു. ഇറങ്ങി പോടാ വെളിയിൽ. ഞങ്ങൾ പോകുമ്പോ എന്നെ തിരിച്ചു വിളിക്കരുത്. വണ്ടിയിലോട്ട് കയറിയട്ടെ. അച്ഛൻ ഇത്രക്ക് ചൂടാവാൻ എന്താ കാര്യം? നീ ഒന്നും കേട്ടില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല, നന്നായി. നീ വണ്ടി ചേരിയിലോട്ട് വിട്, ഞാൻ കാണിച്ചുതരാം. വാശിയെങ്കി വാശി, രക്തമായി പോയില്ലേ?